നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ സംബന്ധിച്ചുമായിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ശേഷം കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഒഡീഷ FCയുടെ താരമായ വിനീത് റായിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഇൻ്റർനാഷണൽ താരമായ ഈ താരം നിലവിൽ മിഡ്ഫീൽഡറായിട്ടാണ് കളിക്കുന്നത്. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം Mumbai City FC യിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ ഒഡീഷയിൽ നിന്ന് പോയിരുന്നു. എന്നാലും ഇപ്പോൾ താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ് ATK മോഹൻ ബഗാൻ. നമുക്കറിയാം, മികച്ച താരങ്ങളെ ടീമിലെത്തിക്കുകയാണ് ഇപ്പോൾ ATK മോഹൻ ബഗാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ATK മോഹൻ ബഗാൻ വിനീത് റായിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നു. ഏകദേശം ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ പ്രോബബിലിറ്റി കണക്ക് നോക്കുകയാണെങ്കിൽ 56% താരം ATKയിലേക്ക് പോകാനുള്ള സാധ്യത കാണിക്കുന്നത്. എന്തായാലും താരം ATKയിൽ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത FC കളിക്കാൻ പോകുന്ന ATK മോഹൻ ബഗാൻ്റെ താരമായ ഹ്യൂഗോ ഗോമസ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിയിലെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന മറ്റു 3 ടീമുകളെ കഴിഞ്ഞും മികച്ച ടീം ATK മോഹൻ ബഗാൻ തന്നെയാണെന്നാണ് ഇപ്പോൾ ഹ്യൂഗോ ഗോമസ് പറയുന്നത്. എന്തായാലും മറ്റു 3 ടീമുകളുടെയും വീഡിയോ ക്ലിപ്പുകൾ താരം കണ്ടിട്ടുണ്ടെന്നും എന്തായാലും അതിനെ കഴിഞ്ഞ് മികച്ച ഒരു ടീം വസുന്ധര തന്നെയാണെന്നാണ് ഇപ്പോൾ ഹ്യൂഗോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മലയാളി ആരാധകർ ഇപ്പോൾ കരുതാൻ പോകുന്നത് ഗോകുലം വേഴ്സസ് ATK മോഹൻ ബഗാൻ മത്സരം കാണാൻ തന്നെയായിരിക്കണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഹ്യൂഗോ ഗോമസ് പറഞ്ഞതിനെക്കുറിച്ച് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക്. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മറ്റ് ടീമുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുടെ മലയാള താരമായ VP സുഗറിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിയ കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് VP സുഗറുമായിട്ട് വീണ്ടും ചർച്ച നടത്തിയെന്നും താരത്തിനെ ടീമിലെത്തിക്കാൻ വമ്പൻ ശ്രമങ്ങൾ വീണ്ടും നടത്തുകയാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ഏതായാലും VP സുഗർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ മികച്ചൊരു ട്രാൻസ്ഫർ ഫീ കൊടുത്ത് തന്നെ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ ശ്രമം നടത്താൻ പറ്റുള്ളൂ. കാരണം മികച്ചൊരു കളിക്കാരനായതുകൊണ്ട് തന്നെ മികച്ച ഒരു ട്രാൻസ്ഫർ ഫീ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ബ്ലാസ്റ്റേഴ്സ് ഈ വമ്പൻ താരത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു വിദേശ സൈനിങ്ങിനെ കുറിച്ച് തന്നെയാണ്. SC ഈസ്റ്റ് ബംഗാളിലേക്ക് ഒരു വമ്പൻ താരം വരാൻ പോവുകയാണ്. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താഹ ഷെരീറ്റി എന്ന് പറയുന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള യുവതാരത്തിനെയാണ് ഇപ്പോൾ SC ഈസ്റ്റ് ബംഗാൾ വിദേശ ടീമിൽ നിന്ന് എത്തിക്കാൻ ശ്രമം നടത്തുന്നത്. എന്തായാലും താഹാ ഷെരീറ്റി ടീമിലെത്താനുള്ള പ്രോബബിലിറ്റി കണക്ക് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയിൽ കാണിക്കുന്നത് ഏകദേശം 63%. അതുകൊണ്ട് തന്നെ താരത്തിനെ മിക്കവാറും സൈൻ ചെയ്യിപ്പിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ അവിടെ വെച്ച് നടത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.